പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയുടെ പേ അർപ്പിക്കാ. സ്വർലോകത്തിൽ സർവേശ സ്തുതി ഗീതം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യ പരിണമത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാമി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേയെ നിരന്തരം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ തിമിരപാലിക്കുന്നവനുമാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധനിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉതവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 7:1-6 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് പറഞ്ഞു, ഇതാ ഞാൻ ഫറവയ്ക്ക് നിന്നെ ദൈവത്തെപ്പോലെ ആക്കിയിരിക്കുന്നു. നിന്റെ സഹോദരനായ അഹറോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹറോനോട് പറയണം. ഫറവോ തൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹറോൻ അവനോട് സംസാരിക്കട്ടെ. ഞാൻ ഫറവയോട് ഹൃദയം കഠിനമാക്കും. ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. എങ്കിലും ഫറവോ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. എന്നാൽ ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് എൻ്റെ സൈന്യവും ജനവുമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഞാൻ ഈജിപ്തിനെതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. മോശയും അഹറോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്ന വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായി ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഒരുവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഹ കോരിന്തസുകാർക്ക് എഴുതിയ 2:4 7-15 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിതൃപ്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചും
അതിനാൽ ഞാൻ സംസാരിച്ചു എന്നെഴുതിയവൻ്റെ ക്രിസ്തീയ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങളറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ സിയായ്ക്ക് സ്തുതി. സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10-16 മുതലുള്ള തിരുവചനങ്ങൾ. ചെന്നായ്ക്കളിടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങളെന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളെല്ലാം നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗവും അതുപോലെ തൊട്ടു മുൻപ് വായിച്ച പഴയ നിയമവും പുതിയ നിയമമൊക്കെയും ഒരു കാര്യം തന്നെയാണ് നമ്മോട് പറയുന്നത്. കർത്താവിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ ഈ സുവിശേഷവും വായനകളൊക്കെ ഓർമ്മപ്പെടുത്തും. കുറച്ചുകൂടി ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് സുപരിചിതമായ രീതിയിൽ പറഞ്ഞാൽ, ഈ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ക്രൈസ്തവൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്, ഏതെല്ലാം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസാണ്, എന്തൊക്കെ പ്രതിബന്ധങ്ങളെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടി വരിക, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു സുവിശേഷവും വായനകളും. ആദ്യത്തെ വായന നമ്മൾ വായിച്ചത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. മോശയോടും അഹരോനോടും പറയുന്നൊരു കാര്യമാണ് ഈജിപ്തിലെ ഫറവയുടെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ അവിടെ മോശയെ അയക്കുകയാണ്. ഇസ്രായേൽ ജനതയെ രക്ഷിക്കുവാനാണ് മോശയെ അയക്കുന്നു. മോശ വിക്കുള്ളവനാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മോശ നീ പേടിക്കേണ്ട, നിനക്ക് വേണ്ടി അഹരോൻ സംസാരിക്കും. നീ അവരെ ലീഡ് ചെയ്താൽ മതി, നീ അവരെ നയിക്കുക. എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇനി വിശുദ്ധ പൗലോസ് ലീഹായുടെ ലേഖനത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിശുദ്ധ പൗലോസ് ലീഹ തൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഞാൻ യേശുവിൽ വിശ്വസിച്ചു, അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് സഹിച്ചു. പക്ഷേ ആ സഹനങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളാണ്. വിശുദ്ധ പൗലോസ് ലീഹ അത് പല ആവശ്യങ്ങളിൽ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു എനിക്ക് നേട്ടമാണ് എന്ന്. അപ്പോൾ അവന് വേണ്ടി ഞാൻ മരിക്കുമ്പോൾ, അവന് വേണ്ടി ഞാൻ സഹിക്കുമ്പോൾ ഞാൻ നേടുകയാണ് ചെയ്യുന്നത്, ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ കുറച്ചുകൂടിയും അത് ദൈവശാസ്ത്രപരമായും കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ ഏറ്റവും തുടക്കത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? ചെമ്മരിയാടുകളെ, ചെന്നായ്ക്കളിടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്താണത് അർത്ഥമാകുന്നത്? നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മെ ആത്മീയമായി കുടുക്കുവാൻ, ആത്മീയമായി നശിപ്പിക്കുവാൻ ഈ ലോകം വാതുറന്നിരിക്കുകയാണ്. വാതുറന്നിരിക്കുന്ന സർപ്പത്തെ പോലെ, വിടുങ്ങാൻ കാത്തിരിക്കുന്ന സർപ്പത്തെ പോലെ. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും എല്ലാ ചതിക്കുഴികളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയമായി നശിച്ചു പോകാതിരിക്കാൻ
നല്ലൊരു തീരുമാനം നമ്മളെടുക്കണം. അതൊരു പക്ഷേ ചില സാഹചര്യങ്ങളാകാം, ചില വ്യക്തികളാകാം. അതുകൊണ്ടാണ് ഇവിടെ തുടർന്ന് പറയുന്നത്, നിങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന്. ചിലപ്പോഴൊക്കെ ചിലർ നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർ സമ്മതിക്കില്ല. നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ സമ്മതിക്കില്ല. എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ, എത്രയെത്രയോ ഉദാഹരണങ്ങൾ. ഒന്ന് നന്നാവാൻ തീരുമാനിച്ചു, ഒന്ന് കുമ്പസാരിച്ചു, ഒരു ധ്യാനമൊക്കെ കൂടി, ഒരു നല്ലൊരു തീരുമാനമെടുത്തു, വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ഒന്ന് പള്ളിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഇത് കണ്ടാൽ, ഇത് കേട്ടാൽ പിന്നെ നാട്ടുകാർ മുഴുവൻ ചോദ്യമായി, ഓ നീ നന്നായില്ലേ, നീ എന്നാണ് പള്ളി പോക്കൊക്കെ തുടങ്ങിയത്. പിന്നെ കൂട്ടുകാരുടെ ഭാഗ കുറച്ച് കളിയാക്കൽ, അതോടുകൂടി പകുതി ആയുസ് പോകും. ഇനി കുടുംബത്തിലൊന്നും നന്നാവാൻ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മാറി ഒന്ന് ചിന്തിക്കുകയാണ്, ഇനി ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചും കൂടിയൊക്കെ ഉത്തരവാദിത്വത്തിലേക്ക് വരണം. അപ്പോൾ വീണ്ടും കുടുംബത്തിലുള്ളവർ ഇങ്ങനെ പറയും, ഓ എന്തായാലും ഒന്ന് നന്നായി, നന്നായി, തമ്പുരാന് നന്ദി പറയാം. ചിലർ പോസിറ്റീവായിട്ട് പറയും, ചിലർ നെഗറ്റീവായിട്ടും പറയും. അപ്പോൾ സ്നേഹമുള്ളവർ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ആത്മീയമായ നന്നാവൽ എന്ന് പറയുന്നത് അതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഈ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ട്, മനുഷ്യരെ സൂക്ഷിച്ചുകൊണ്ട്, അപകടങ്ങളിൽ പെടാതെ, ചതിക്കുഴിയിൽ വീഴാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും ഈ സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റിലേക്ക് നമുക്കൊന്ന് നോക്കുക. ഒത്തിരിയേറെ എന്താ പറയുക, നമ്മുടെ ഈ നാട്ടിലും അതുപോലെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയും ലഹരിയുടെ ഉപയോഗം കൂടുതലാണെന്ന് നമുക്കറിയാം. പലതരത്തിലുള്ള ലഹരികൾ ഈ പ്രദേശത്ത് കിട്ടാനുണ്ട്, പലതരത്തിലുള്ള ലഹരികൾ. അത് ചെറുപ്പക്കാർ മുതൽ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്നതായിട്ട് അച്ഛനറിയാം. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? വേണ്ട എന്ന് വിചാരിച്ചിട്ടും ഈ പറയുന്ന തിന്മകളുടെ, വെല്ലുവിളികളുടെ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ, നന്നാവാൻ തീരുമാനിക്കുന്നവരെ പിടിച്ച് അകത്തിടുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിലൊക്കെയും ഈ ലഹരിയുടെ ഉപയോഗം, അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. നമ്മുടെ മക്കൾ പോലും അതിൽ വീണുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ തെളിക്കുന്ന വഴിയാണ് യഥാർത്ഥ വഴിയെന്ന് തിരിച്ചറിയുക. അതിലൂടെയാണ് ഒരു തലമുറ വളരുക. നമ്മൾ തെളിക്കുന്ന വഴി, നമുക്ക് കുറവുകളുണ്ടായാൽ, നമുക്ക് പോരായ്മകളുണ്ടായാൽ, നമ്മൾ ചതിക്കുഴിയിൽ പെട്ടാൽ, നമ്മൾ ഈ പറയുന്ന ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ പെട്ടാൽ, നമ്മുടെ തലമുറയും അതുപോലെ വളർന്നു വരും. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഇവിടെയാണ് കർത്താവ് പറഞ്ഞത്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങൾ അയക്കുന്നു. നമ്മുടെ ഈ പ്രദേശത്തുള്ള തിന്മയുടെ ചെന്നായ്ക്കളെ നമ്മൾ തിരിച്ചറിയണം, പ്രലോഭനങ്ങളുടെ ചെന്നായ്ക്കളെ തിരിച്ചറിയണം, ലഹരിയുടെ ചെന്നായ്ക്കളെ തിരിച്ചറിയണം. ആ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കാനും വീഴാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഒരു മുന്നറിയിപ്പാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ ഈശോ നമ്മോട് പറയുന്നത് പോലെ, നമ്മൾ ഉണരുക, നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കുക, ആത്മീയമായി തകർന്നു പോകാതിരിക്കാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെയായിരിക്കുക, ചെന്നായ്ക്കളെ തിരിച്ചറിയുക, നമ്മെ ചതിയിൽ വീഴ്ത്തുന്ന തിന്മയെ ആത്മീയമായി നശിപ്പിക്കാൻ കഴിവുള്ള മനുഷ്യരെ നമ്മൾ കണ്ടെത്തുക, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഈ ഒരു മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തെ നമ്മളെ നയിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്കതിനായി പ്രാർത്ഥിക്കാം. ആത്മീയമായി, അതുപോലെ ശാരീരികമായും ഭൗതികമായും മാനസികമായും ഉറപ്പുള്ള മനുഷ്യരായി മാറുവാൻ, ഉറപ്പുള്ള വ്യക്തികളായിട്ട് മാറുവാനുള്ള വലിയ കൃപ തരണമേ എന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവെന്ന് അരുളി ചെയ്ത മിശിഹായി, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ
ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവേ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പൂർത്തിക്കും, പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും ഇന്നാൾ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായും ഞങ്ങൾ വിശ്വസിക്കുന്നു.
അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവം പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ്പിലാദോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തീർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനലേഖമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാശ്രയങ്ങളേറ്റ് പറയുകയും ചെയ്യുന്നു. ആമീൻ. നമുക്കൊരു നിമിഷ സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ സ്തോത്ര കാഴ്ചകൾ സ്വീകരിച്ച് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളും ഞങ്ങൾ സംരക്ഷിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ കാവലുമാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മിത്രാപോലിത്താമാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദൈവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും. സമാധാനം നിങ്ങളോടുകൂടി. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങളുടെ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താൻ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ബൈബിൾ ജനമാരെ നിങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മുടെ കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും പെട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരുമരൂപികളുമായ സ്വർഗീയ സേനകൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവരാരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഇനങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചെല്ലപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്കും, മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠ മിത്രാപലിതാക്കും, മാർ ആൻഡ്രൂസ് മിത്രാപലിതാക്കും, മാർ പോളി മിത്രാനും, പുരോഹിതന്മാർ ശംശാന മാർ സമർപ്പിതർ, അൽമായ പരിശുദ്ധർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്നിസ്ഥര വേദി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെപ്പെടുത്തി ആശുപത്രം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും അയോഗ്യനായി എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിലും വലിയപ്പെടുത്തി ആശിക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊരു വിധം എന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യ എന്റെ പാപങ്ങൾ മാറ്റണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു, എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദരങ്ങളോടെ സമീപിക്കാം. അന്നദാമത്തെ നളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്തിരീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഇങ്ങനെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജനമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലെ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും
അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹയുടെ ശരീരവും രക്തവും നിത്യജീവന കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുതീർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്തുത്രവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായി മിശിഹായി സ്തുത്രവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു പ്രേരിപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.